ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീനോസ് ഹാപ്പി വേൾഡ്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് ബഡ്സും മുളകിൻ്റെ ഞെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം. മുളകിൻ്റെ ഞെട്ടിയുമേക്ക് ഞാനിവിടെ സാപ്പ് ഗ്രീനാണ് അടിച്ചെടുക്കുന്നത്. ബഡ്സുമേക്ക് യെല്ലോ ആക്രിലിക് പെയിൻറ്റും ഡാർക്ക് പിങ്ക് കളർ ആക്രിലിക് പെയിൻറ്റുമാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പെയിൻ്റൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം ഈ പെയിൻ്റ് അടിച്ച രണ്ടാറ്റം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നല്ലപോലെ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം പെയിൻ്റ് അടിച്ച രണ്ടറ്റം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബാർബിക്യൂ സ്റ്റിക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈർക്കിളിയോ പേപ്പർ സ്റ്റിക്കോ അല്ലെങ്കിൽ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് മേക്ക് നമ്മൾ പെയിൻ്റ് അടിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബഡ്സ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആദ്യമായിട്ട് പൂ മുട്ടായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് ബഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗ്ലൂഗൺ എടുത്തിട്ടുണ്ട്. ഗ്ലൂഗൺ വെച്ച് ഓരോന്ന് ഒട്ടിച്ചതിന് ശേഷം ഗ്രീൻ ടാപ്പ് വെച്ച് ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. പൂ മുട്ടകൾ അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലവർ ഒട്ടിക്കാനുള്ള നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന മുളകിൻ്റെ ഞെട്ടി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാനൊരു സ്റ്റിക്കുമേക്ക് ഒരു നാല് മൂന്ന് ഫ്ലവറാണ് ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ തന്നെ മുളകിൻ്റെ ഞെട്ടിയൊക്കെ കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മുളകിൻ്റെ ഞെട്ടിമേക്ക് ഒരു പൂവിന് ആറ് എതളുന്ന രീതിയിൽ ബഡ്സുകൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ നമുക്ക് ഓരോ ഫ്ലവറും അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവറൊക്കെ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമുക്ക് പ്ലെയിൻ ആയിട്ടിട്ട് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ സെൻറ്റർ ഭാഗത്തേക്ക് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഹാഫ് പേളാണ്. അപ്പോൾ ദാ ഇതിൽ ഇഷ്ടം പോലെ ഹാഫ് പേളുണ്ട്. ഗ്ലൂ ഉള്ള ടൈപ്പ് ഹാഫ് പേളാണ് ഇത്. ഒരുപാട് കളറുണ്ട്. അപ്പോൾ യെല്ലോയ്ക്ക് മാച്ചായിട്ട് ഞാനിവിടെ റെഡ് കളറാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് നാൾ കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാനിതിന് സെപ്പറേറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിക്കുമ്പോൾ ഒരു നൂല് പോലെയൊക്കെ വരും, അതൊക്കെ റിമൂവ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഒരു മൂന്ന് കളറ് രണ്ടെണ്ണം വീതം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ഫ്ലവർ വേസിൽ ഒരുപാടെണ്ണം ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.